ഗുരുതരമായ ആരോഗ്യ പ്രശ്നമായി മാറുകയാണ്. ഞാൻ നിയമസഭയിൽ സബ്മിഷൻ ഉന്നയിച്ചപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രി നൽകിയ മറുപടി വാസ്തവമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആളാണ്. ഒരു തരത്തിലുള്ള ആരോഗ്യ പ്രശ്നവും ഇല്ല എന്നാണ് മന്ത്രി നിയമസഭയിൽ വെള്ളിയാഴ്ച പറഞ്ഞത്. പക്ഷേ ശനിയാഴ്ച രാവിലെ നടക്കാനിറങ്ങിയ ഹൈക്കോടതി ജഡ്ജി പോലും ശ്രദ്ധിക്കേണ്ട സ്ഥിതിയിലേക്ക് വിഷപ്പുക ശ്വസിച്ച് ശ്വാസം മുട്ടുന്ന അവസ്ഥയിലേക്കും വന്നു. വ്യാപകമായ ആളുകൾ തലചുറ്റി വീഴുകയാണ് ഈ വിഷപ്പുക ശ്വസിച്ചിട്ട്. വിഷപ്പുക തങ്ങി നിൽക്കുകയാണ്. ഒരു പ്രദേശത്ത്, കൊച്ചി നഗരത്തിൽ മാത്രമല്ല പരിസര പ്രദേശങ്ങളിലും സമീപ ജില്ലകളിലേക്കും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഈ പുക പോവുകയാണ്. അപ്പൊ ആരോഗ്യ അടിയന്തരാവസ്ഥയാണ് അടിയന്തരമായിട്ട് ഈ പ്രദേശത്ത് പ്രഖ്യാപിക്കേണ്ടത്. എന്നിട്ട് ഇതിന്റെ ഈ വായു മലിനീകരണവുമായി ബന്ധപ്പെട്ട ഗൌരവതരമായ പരിശോധനകൾ നടത്തി അത് പരിഹരിക്കാനും ആരോഗ്യ പ്രശ്നങ്ങൾ സംബന്ധിച്ചിട്ടുള്ള ഉയർന്നു വന്നിരിക്കുന്ന വിഷയങ്ങൾ പരിഹരിക്കാനുമുള്ള ശ്രമം വേണം. ആരോഗ്യ വകുപ്പും തദ്ദേശ സ്വയംഭരണ വകുപ്പും ഉൾപ്പെടെ ഡിസാസ്റ്റർ മാനേജ്മെന്റും ഉൾപ്പെടെയുള്ള മുഴുവൻ വകുപ്പുകളും നിഷ്ക്രിയമായിരിക്കുകയാണ്. ഒരു കാര്യം അവർ ചെയ്യുന്നില്ല. ഈ തീ ഇപ്പോഴും അണഞ്ഞിട്ടില്ല. എവിടെയെല്ലാമാണ് തീ മാലിന്യം നീക്കം ചെയ്യാൻ ശ്രമിക്കുന്നത് അവിടെയെല്ലാം തീ പിടിക്കുകയാണ്. കാരണം ഇത് പെട്രോൾ ഒഴിച്ച് കത്തിച്ചിട്ടുള്ളതാണ്. ഇത് പെട്രോൾ ഒഴിച്ചാണ് കത്തിച്ചിട്ടുള്ളത്. കരാറുകാർ ചെയ്തിട്ടുള്ള ഗുരുതരമായ കുറ്റകൃത്യമാണ്. ഈ തീ അണഞ്ഞാലും അഴിമതിയുടെ തീ അവിടെ അണയുന്നില്ല. വ്യാപകമായ അഴിമതിയാണ് ഈ മാലിന്യ നീക്കവുമായി ബന്ധപ്പെട്ട് ബ്രഹ്മപുരത്ത് നടന്നിരിക്കുന്നത്. അത് ആരെല്ലാം പങ്കാളികളാണെങ്കിലും അവരെ എല്ലാം പുറത്തു കൊണ്ടുവരണം. അപ്പൊ ഒരു വശത്ത് ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള അടിയന്തരമായ നടപടികൾ സ്വീകരിക്കുകയും മറുവശത്ത് അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഈ തീ അണയ്ക്കുന്നതിന് വേണ്ടിയിട്ട് കേരളത്തിൽ അതിന് പ്രാപ്തമായ സംവിധാനങ്ങളില്ലെങ്കിൽ അത് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടോ മറ്റേതെങ്കിലും ഏജൻസികളോട് ആവശ്യപ്പെട്ടിട്ട് ഇത് ചെയ്യണത് എത്ര ദിവസമായി? 2-ാം തീയതി വൈകുന്നേരം തീ പിടിച്ചാണ്. ഇതുവരെ ഈ തീ അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ അതിന്റെ സാങ്കേതിക വൈദഗ്ധ്യം കുറവാണെങ്കിൽ അതിന് പറ്റിയ വേറെ ഏതെങ്കിലും ഏജൻസികളുമായി ബന്ധപ്പെട്ട് അതിന് ശ്രമിക്കണം. ഒരു ശ്രമവും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്നത് ദൌർഭാഗ്യകരമാണ്. ജനത്തിന് എന്തു വന്നാലും ഈ പുക മുഴുവൻ നിറഞ്ഞ് ആളുകൾ തലചുറ്റി വീണാലും ശ്വാസം മുട്ടിയാലും രോഗികളായ ആളുകൾ ഉൾപ്പെടെയാണ്. ആശുപത്രിക്കകത്ത് വരെ പുക നിറഞ്ഞിരിക്കുകയാണ്. തൊട്ടടുത്ത് 4 കിലോമീറ്റർ അപ്പുറത്ത് റിഫൈനറിയാണ്. ഇത്രയും അപകട സാധ്യത ഉണ്ടായിട്ട് ഒരു സ്ഥലമായിട്ടും ഇത്ര ലാഘവത്വത്തോടുകൂടിയാണ് ഗവൺമെന്റ് കൈകാര്യം ചെയ്തത്. അതിൽ ശക്തിയായ പ്രതിഷേധമുണ്ട്. അതിനെതിരായി സർക്കാർ ഇങ്ങനെ നിഷ്ക്രിയമായിരുന്നാൽ ശക്തമായ സമരപരിപാടികളുമായി ഞങ്ങൾ പോകും. ഞങ്ങൾ കൊച്ചിയിൽ അത് ആരംഭിച്ചിട്ടുണ്ട്. അത് ബാക്കിയുള്ള സ്ഥലത്തേക്ക് കൂടി അത് വ്യാപിപ്പിക്കും. അഴിമതി എന്നുള്ള പറയുന്നത് ഒരു LDF നേതാവിന്റെ മകനെ കരാർ കൊടുക്കുന്നു, കോൺഗ്രസ് നേതാവിന്റെ മകന് ഉപകരാർ കൊടുക്കുന്നു. ആ ഒരു അതല്ല, കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാം അതൊന്നും ഒരു പ്രശ്നമല്ല. അന്വേഷണത്തിന്റെ പരിധിയിൽ ആര് വന്നാലും അത് പെട്ടോട്ടെ. പക്ഷെ ഇത് ഈ കരാറുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ അഴിമതി നടന്നിട്ടുണ്ട്. ഒരു സംശയക്കാര്യത്തിൽ വേണ്ട. അതിന്റെ പേരിൽ മനഃപൂർവ്വമായിട്ടാണ് ഇത് തീ കൊടുത്തത്. അവിടുത്തെ കൊച്ചുകുട്ടികൾക്ക് വരെ അറിയാം. മനഃപൂർവ്വം ഗവൺമെന്റ് വേണ്ടപ്പെട്ടവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. വേണ്ടപ്പെട്ട ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. അതിനെക്കുറിച്ച് മിണ്ടാട്ടമില്ല. ഇതിന്റെ എന്തൊരു ഹീനമായ അതിക്രമമാണ്. അഴിമതി നടത്തുക, കരാറെടുത്തിട്ട് ഇത് നീക്കം ചെയ്യാതിരിക്കുക, പരിശോധിക്കാൻ വേണ്ടി വരുമ്പോൾ മുഴുവൻ കത്തിച്ചു കളയുക, അതിന്റെ പേരിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, കേട്ടുകേൾവി പോലും ഇല്ലാത്ത കേരളത്തിന് അപമാനകരമായ കാര്യമാണ്. ഇപ്പൊ ഇന്റർനാഷണൽ ന്യൂസായി മാറുകയാണ്. കേരളത്തിന് അപമാനകരമായ കാര്യമാണ് ഈ സർക്കാർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതിന് പരിഹാരം കണ്ടെത്താതെ ചെറുവിരലടക്കാതെ കുറെ കമ്മിറ്റി കൂടി യോഗം കൂടി എന്നൊക്കെ പറഞ്ഞിരിക്കുക. ജില്ലാ ഭരണകൂടമൊക്കെ വെറുതെ ഇരിക്കുക. അവിടെ ഒരു കാര്യം ചെയ്യുന്നില്ല. ഒരുപാട് വലിയ സൈബർ ആക്രമണം നടക്കുക, നൗഫലിനെതിരായുള്ള ആക്ഷേപം അങ്ങനെ നിയമസഭയിൽ ഉന്നയിച്ച വലിയ രീതിയിലുള്ള അറ്റാക്കാണ്. ഇത് വ്യാപകമായി CPM ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. രാഷ്ട്രീയ എതിരാളികളെ, മാധ്യമപ്രവർത്തകരെ, അവരെ വിമർശിക്കുന്നവരെ, സാംസ്കാരിക പ്രവർത്തകരെ, സ്ത്രീകൾ എന്നുള്ള പരിഗണന പോലും കൊടുക്കാതെ ക്രൂരമായിട്ടാണ് സൈബർ ആക്രമണം നടത്തുന്നത്. അതിനു വേണ്ടിയിട്ടൊരു സംഘമുണ്ട്. അവരെ ഇറങ്ങി എന്തും ചെയ്യും, ആരെയും അധിക്ഷേപിക്കും, ഏത് വൃത്തികെട്ട വാക്കുകൾ ഉപയോഗിച്ച് അശ്ലീല പദങ്ങൾ ഉപയോഗിച്ച് ആളുകളെ അധിക്ഷേപിക്കുകയാണ്, കുടുംബത്തെ വരെ അധിക്ഷേപിക്കുകയാണ്. അതിനാണ് മാർഗം കണ്ണൂർ ജില്ലയിലെ പാർട്ടി ജില്ലാ സെക്രട്ടറി കാണിച്ചു കൊടുത്ത അതാണ്. 1-മത്തെ വാക്ക് നൌഫൽ ബിൻ യൂസഫ് എന്നുള്ളത് നൌഫൽ ബിൻ ലാഡൻ എന്നാക്കുക. 2-മത്തെ വാക്ക് ഞാൻ പോലും നിയമസഭയിൽ 2-മത്തെ വാചകം പറഞ്ഞില്ല. കാരണം അത് അതിനേക്കാൾ മോശമായ ഏറ്റവും വൃത്തികെട്ട വാക്കാണ് ഉപയോഗിച്ചത്. ഒരു പരസ്യമായിട്ടൊരു CPM നേതാവ്, അറിയപ്പെടുന്ന ഒരാൾ ഇതുപോലെ ചെയ്താൽ അതിന്റെ താഴെ നിൽക്കുന്നവർ പിന്നെ എങ്ങനെ ചെയ്യായിരിക്കും? ഇപ്പൊ ഇന്ന് വനിതാ ദിനമാണ്, എല്ലാവർക്കും വനിതാ ദിനാശംസകൾ നേരുകയാണ്. അതോടൊപ്പം ഈ പെൺകുട്ടികൾ പാന്റ് ഷർട്ട് വിട്ടിട്ടുണ്ട്, ക്രോപ്പ് ചെയ്തിട്ട് ആൺകുട്ടികളെ പോലെ ഇറങ്ങിയാടുന്നൊരു വലിയ കമ്മ്യൂണിസ്റ്റ് നേതാവ് കേരളത്തിൽ ആക്ഷേപം ചൊരിഞ്ഞിട്ട് ഒരു വനിതാ നേതാക്കന്മാരും ഒരു വനിതാ സംഘടനയും പ്രതികരിച്ചില്ല എന്നുള്ളത് ദൌർഭാഗ്യകരമാണ്. എന്നാലോചിച്ച ആ സെന്റൻസ്, പെൺകുട്ടികൾ പാന്റ് ഷർട്ട് ഇടാൻ പാടില്ല, പാന്റ് ഷർട്ട് ഇടാൻ പാടില്ല, പെൺകുട്ടികൾ ക്രോപ്പ് ചെയ്ത് മുടി ക്രോപ്പ് ചെയ്യാൻ പാടില്ലേ? അപ്പൊ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ? മുടി ക്രോപ്പ് ചെയ്ത് ആൺകുട്ടികളെ പോലെ ഇറങ്ങിയിരിക്കുകയാണ് സമരത്തിനിറങ്ങി. സമരത്തിനിറങ്ങാൻ പാടില്ലാണ്, ആൺകുട്ടികൾക്ക് മാത്രമോ സമരത്തിനിറങ്ങാൻ പാടില്ല, പെൺകുട്ടികൾക്ക് സമരത്തിനിറങ്ങാൻ പാടില്ലേ? അപ്പൊ ഈ വാക്കുകളൊക്കെ സ്ത്രീവിരുദ്ധമായ വാക്കുകളാണ്. കേരളത്തിലെ CPM ഈ വനിതാ ദിനത്തിലുള്ള ആശംസകൾ നേർന്നുകൊണ്ടുള്ള വാക്കുകളായിട്ട് കണ്ടാൽ മതിയാണ്. എന്നിട്ട് ഒരു വനിതാ സംഘടനയ്ക്ക് ഒരു പ്രശ്നമില്ല, ഒരു പരാതിയില്ല, ഒരു പരിഭവമില്ല. അതിന് ഞാൻ ഇന്നലെ മറുപടി പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ പറഞ്ഞല്ലോ, ആ വെല്ലുവിളി ഞാൻ സ്വീകരിക്കുന്നു, 100% നിറഞ്ഞ മനസ്സോടുകൂടി സ്വീകരിക്കുന്നു. മുഖ്യമന്ത്രിയെ പോലെ 100 കണക്കിന് പോലീസുകാരുടെ ഇടയിൽ പോയി ഞാൻ ഒളിക്കില്ല, ഒരു പോലീസുകാരന്റെ അകമ്പടിയും വേണ്ട. തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരെ യാത്ര ചെയ്യുക തന്നെ ചെയ്യും, തടുക്കാമെങ്കിൽ തടുത്തോട്ടെ, ഒരു പ്രശ്നമില്ല. KPCC പ്രസിഡന്റ് പറഞ്ഞു